ക്രിസ്തുവിന് മുൻപ് 18-ാം നൂറ്റാണ്ടിൽ ഗലീലയിലെ നസറത്ത് എന്ന ഗ്രാമത്തിൽ യുവാക്കീമിൻ്റെയും അന്നയുടെയും മകളായി ജനിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ സെപ്റ്റംബർ 8-ാം തീയതി പരമ്പരാഗതമായി നാം ആഘോഷിക്കുകയാണ്. തീർത്തും അപ്രതീക്ഷിതവും ഏറ്റവും പ്രതികൂലവുമായ ഈ കോവിഡ് 19 കാലത്തെ പ്രത്യേക പഠന രീതി കൊണ്ട് നാം സർഗാത്മകമാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നാം പ്രത്യേകമായും പരിശുദ്ധ മറിയത്തെ പഠന വിഷയമാക്കുന്നതും ധ്യാനചിന്തയാക്കുന്നതും. മേരി മക്കൾ മാനേജ്മെൻറ്റിൻ്റെ ഈ നല്ല ഉദ്യമത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിയ ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പഠിക്കുന്നത്. ജീവിതം കണക്ക് കൂട്ടിയതുപോലെ മുന്നേറുമ്പോൾ താൻ പോരിമയുടെ തൻ്റെ ഇടം ഒരു പക്ഷേ നമ്മിൽ ഉണർന്നേക്കാം. എന്നാൽ പിഴയ്ക്കുന്ന കണക്കുകൾ, കണക്കിൽ പിഴയ്ക്കാത്തവനെ കുറിച്ചുള്ള ഓർമ്മ ഉണർത്തും. അതാണ് പരിശുദ്ധ കന്യക മറിയം ഇന്ന് നമ്മിൽ ഉണർത്തുന്നത്. നാം ആഗ്രഹിച്ചതുപോലെ, നാം സ്വപ്നം കണ്ടതുപോലെ ജീവിക്കുവാനുള്ള, പഠിക്കുവാനുള്ള, പഠിപ്പിക്കുവാനുള്ള സാഹചര്യം നഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന വലിയ വിജ്ഞാനമുണ്ട്, ഒരു സൂത്രവാക്യമുണ്ട്. അതാണ് നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. കലുഷിതമായ അന്തരീക്ഷത്തെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കരുത്തു നൽകുന്ന കർത്താവിൽ, ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ, പഠനത്തോടൊപ്പം ദൈവാശ്രയ ബോധത്തിലും ജീവിക്കുവാൻ പരിശുദ്ധ മറിയം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആവർത്തിച്ചു ചൊല്ലുന്ന പ്രാർത്ഥന എന്നർത്ഥമുള്ള ലുത്തിനിയ പ്രാർത്ഥനയിൽ നാം ഉരുവിടുന്നത്, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, വിജ്ഞാനത്തിൻ്റെ നിറകുടമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. പകർച്ചവ്യാധിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് പാൻഡമിക് എന്നാണ്. ഈ പദം രൂപപ്പെടുന്നത് പാൻ, അതിൻ്റെ അർത്ഥം സർവ, ഡെമോസ്, അതിൻ്റെ അർത്ഥം ജനങ്ങൾ എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. അതായത് പാൻഡമിക് അല്ലെങ്കിൽ പകർച്ചവ്യാധി എന്നാൽ സർവജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതെന്നർത്ഥം. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം സകല ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സകല ജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരമ്മ മനസ്സാണ്. സകല ജനങ്ങളെയും ഒരുപോലെ ശ്രേഷ്ഠമാക്കുന്ന സാധാരണത്വത്തിലെ അസാധാരണത്വമാണ്. സകല ജനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന വിനയത്വത്തിൻ്റെ വിശ്വഭാവമാണ്. സകല ജനങ്ങളെയും ഒരുപോലെ ആശ്വസിപ്പിക്കുന്ന നിസാരതയുടെ അപാരതയാണ്. അതാണ് പരിശുദ്ധ കന്യക മറിയം.